ഞാൻ സുമ ടീച്ചർ സുമ ശിവദാസ്. നമുക്കിന്ന് വിളക്ക് കൊളുത്തുന്നത്, ദീപം തെളിക്കുന്നത് എങ്ങനെയാണെന്ന് ആണ് ഞാൻ പറയാൻ പോകുന്നത്. അറിവിനെ വളരെയേറെ ആരാധിച്ചിരുന്ന ഒരു പാരമ്പര്യമാണ് ഭാരതീയർക്ക് ഉണ്ടായിരുന്നത്. അറിവ് എന്നാൽ വിജ്ഞാനം, ജ്ഞാനം. അറിവിനെ ബഹുമാനിക്കുക മാത്രമല്ല, ആരാധിക്കുക മാത്രമല്ല, അതിനായി ഒരു ദേവതയെയും പണ്ടേക്ക് പണ്ടേ നമ്മൾ സങ്കല്പിച്ചിരുന്നു, ആരാധിച്ചിരുന്നു. ആ പാരമ്പര്യം നാം ഇപ്പോഴും തുടരുന്നുണ്ട്. ആ ദേവതയാണ് സരസ്വതീ ദേവി. അപ്പോൾ നമ്മളിപ്പോൾ ജീവിക്കുന്നത് വെറും അറിവിൻ്റെ മാത്രം ലോകത്തല്ല, ഒരു വിവര വിസ്ഫോടനത്തിൻ്റെ ഒരു കാലഘട്ടത്തിലാണ്. അറിവിന്, ജ്ഞാനത്തിന് വളരെയേറെ പ്രാധാന്യം വർദ്ധിച്ചു വന്നിരിക്കുന്ന ഇക്കാലത്ത് ഞാൻ ഈ പറഞ്ഞ കാര്യത്തിന് വളരെയേറെ പ്രസക്തിയുമുണ്ട്. മഹത്തായ ഒരു സംസ്കാരമുള്ള ഒരു ജനതയ്ക്ക് ഇങ്ങനെ അറിവിനെ ആരാധിക്കാൻ സാധിക്കൂ. അപ്പോൾ നമ്മുടെ പാരമ്പര്യത്തോട് തന്നെയാണ് ഇതിനും നമ്മൾ കടപ്പെട്ടിരിക്കുന്നത്. അറിവിന്, വിജ്ഞാനത്തിന്, വിവരങ്ങൾക്ക് വളരെയേറെ സാങ്കത്യമുള്ള കാലമാണിത് എന്നാണ് ഞാനീ പറഞ്ഞതിനർത്ഥം. വെളിച്ചം അറിവിനെയും ഇരുട്ട് അജ്ഞാനത്തെയും, ജ്ഞാനം അജ്ഞാനം, വെളിച്ചം പ്രകാശം ഇരുട്ട്, ആ ഒരു പാരമ്പര്യത്തിൽ നിന്നാണ് നമുക്ക് ഈ ഏത് ചടങ്ങിനും, ഏതാരാധനാലയത്തിലും ദീപം തെളിക്കൽ, വിളക്ക് കൊളുത്തൽ, വിളക്ക് കത്തിക്കലല്ല, വിളക്ക് കൊളുത്തലാണ് ആദ്യമായിട്ട് നമ്മൾ നടത്തുന്ന ചടങ്ങ്. വിളക്ക് കൊളുത്തി, അതായത് ദീപം കൊളുത്തി, ഒരുമാതിരി എല്ലാ ചടങ്ങുകളും നിർവഹിക്കുന്നതിന് ഉള്ള കാരണം ഇതാണ്. വിളക്കല്ലെങ്കിൽ മെഴുകുതിരി കൊളുത്തേണ്ടത് എങ്ങനെയാണ് എന്ന് നമുക്കൊന്ന് പറയാം. ആദ്യം ഞാൻ ഒരു എട്ട് പത്ത് വർഷം മുമ്പ് ഞാനൊരു ഹൗസ് ഫാമിംഗ്, വീട് കയറി താമസം, പുതിയതായിട്ട് വെച്ച വീട് കയറി താമസം, അതിന് പോയി. അത് വളരെ വിദ്യാസമ്പന്നനായ അൺമാരീഡായ ഒരു പയ്യനായിരുന്നു ആ വീട് ഉണ്ടാക്കിയെടുത്തത് അവന് വേണ്ടി. അപ്പോൾ അവിടെ ചെന്നപ്പോൾ കൃത്യം ഞാൻ വളരെ നേരത്തെ ചെന്നു, എല്ലാം അവരവിടെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അത് വീട് സങ്കല്പിച്ച് കെട്ടിയുണ്ടാക്കിയ പണിക്കാരും എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോഴേ വിളക്ക് കൊളുത്തിയിട്ട് വിളക്കുമായിട്ട് വേണം അകത്തോട്ട് പ്രവേശിക്കാൻ. നല്ല മുഹൂർത്തത്തിൽ, നല്ല സമയം, ഏകദേശം നല്ല സമയമൊക്കെ നോക്കി ഇതൊക്കെ ചെയ്യുക. അപ്പോൾ പെട്ടെന്ന് ഇവൻ തന്നെ തീപ്പെട്ടിയെടുത്തു. ഒരു ചെറിയൊരു നിലവിളക്ക് അവിടെ കരുതിയിരുന്നു, തിരിയൊക്കെ ഇട്ട്. അവൻ തീപ്പെട്ടി ഉരച്ചതേ അതങ്ങ് കിട്ടു. മൂന്നാമത്തെ അറ്റംപ്റ്റിൽ തീപ്പെട്ടി ഉരഞ്ഞു കിട്ടി, പക്ഷേ തിരിയലോട്ട് കാണിച്ചിട്ട് അത് കത്തിയതേ ഇല്ല കുറേ നേരത്തേക്ക്. അതിനു മുമ്പ് ഇത് കത്തിത്തീർന്നു. അങ്ങനെ നാലഞ്ച് കൊള്ളിയുടെ ഇടപാട് തീർന്നപ്പോൾ അവിടെ നിന്ന് ആ ബന്ധുക്കളായ സ്ത്രീകളാരോ പറഞ്ഞു, ഇവൻ എന്തായി കാണിക്കുന്നേ എന്നും പറഞ്ഞ് അവരാരാണ്ട് മാറി നിന്ന് അത് കത്തിച്ച് കയ്യിൽ കൊടുത്തു. അങ്ങനെയാണ് ആ ഗ്രഹപ്രവേശം നടന്നത്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിലായി, പലർക്കും തീപ്പെട്ടി അരയ്ക്കാൻ അതിൻ്റെ ശാസ്ത്രം അതാ, അതിനുമുണ്ട് അല്പം ശാസ്ത്രം. അപ്പോൾ നമ്മളിത് പറയുമ്പോൾ അവിടം തൊട്ട് വേണം തുടങ്ങാൻ. അപ്പോൾ അങ്ങനെ അത് കയറി താമസം എല്ലാം കഴിഞ്ഞ് ഞാൻ തിരിച്ചു പോന്നു. ആ ഓർമ്മ എൻ്റെ മനസ്സിലുള്ളത് കൊണ്ടാണ് ഞാൻ വിചാരിച്ചത് ഇതിൻ്റെ ആ ഒരു സയൻസ് പറഞ്ഞാൽ എല്ലാവർക്കും അത് ഓർമ്മയെ കിടക്കും, അതുകൊണ്ട് അതാണ് ഇന്ന് പറയാൻ പോകുന്നത്. അക്കൂട്ടത്തിൽ തീപ്പെട്ടി അരയ്ക്കുന്ന അവിടെ നിൽക്കട്ടെ, നമുക്ക് ആദ്യം വിളക്കിലേക്ക് തന്നെ വരാം. പലരും എന്നോട് വിളക്ക് മിനുക്കുന്ന കാര്യം പറഞ്ഞ കൂട്ടത്തിൽ സംശയം ചോദിച്ചു, എത്ര തിരിയിടണം എന്നൊക്കെ. അതിനെക്കുറിച്ചാണ്
ആദ്യമേ ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ തിരിയുടെ കാര്യം പറയുമ്പോൾ ഏറ്റവും നല്ലത് നല്ല കോട്ടൺ നൂല മേടിക്കാൻ കിട്ടും. ഇപ്പോൾ തിരിയൊന്നും ആരും തീർക്കണ്ട, മേടിക്കാൻ കിട്ടും. വിളക്കിൻ്റെ സ്വഭാവം അനുസരിച്ച് ഈ വലിയ കവിളുള്ളതാണോ എന്നുള്ളതൊക്കെ അനുസരിച്ച് നീളം കൂടിയ തിരികളും ചെറിയ തിരികളും ഒക്കെയായ പലതരം തിരികൾ നമുക്ക് വാങ്ങാൻ കിട്ടും. ഞാൻ കുട്ടിക്കാലത്ത് ചെയ്തിരുന്നതും നമ്മൾ വീടുകളിലെല്ലാം പഴയ അലക്കി 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 പഴകി നല്ല കീറിത്തുടങ്ങിയ നല്ല മുണ്ട്, ഒറ്റ മുണ്ട് കീറിയത് അല്ലെങ്കിൽ നേരിയത് കീറിയത് ഉപയോഗിക്കാൻ പറ്റാത്തത് നല്ല തുമ്പപ്പൂ പോലെ വെളുപ്പിച്ച് വെച്ചിരിക്കും. അതിൽ നിന്ന് കീറിയെടുത്ത് ഇങ്ങനെ കുഴൽ പോലെ ഉരുട്ടുകയായിരുന്നു കാലയിലോട്ട് വെച്ചിട്ട്. അതിപ്പോൾ ആരും ചെയ്യണ്ട, മേടിക്കാൻ കിട്ടുമല്ലോ ഇതെല്ലാം. അപ്പോൾ എത്ര തിരിയിടണം എന്നതിലേക്ക് ആദ്യം വരാം. വിളക്കൊക്കെ കഴുകി തുടച്ച് ഉണക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എത്ര തിരിയിടണം എന്ന് ചോദിച്ചാൽ അത് ആചാര്യന്മാർ പല കാര്യങ്ങളും അതേപ്പറ്റി വളരെ അറിവുള്ളവർ പറഞ്ഞു തന്നിട്ടുണ്ട്. നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് എപ്പോഴൊക്കെ വിളക്ക് കത്തിക്കാവുന്ന, നമ്മൾ വീടുകളിൽ സാധാരണ ഹിന്ദു ഭവനങ്ങളിൽ രാവിലെയും വൈകിട്ടും ആണ് കത്തിക്കുന്നത്. അതായത് സൂര്യോദയത്തിന് മുമ്പും സൂര്യാസ്തമനത്തിന് മുൻപും, എ ഡോൺ ആൻഡ് ഡസ്ക് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ സന്ധ്യയ്ക്ക് വിളക്ക് കൊളുത്തരുതെന്നും അന്നൊക്കെ പറയും. എന്തുകൊണ്ടാണെന്നോ അതിന് മുമ്പേ കൊളുത്തണമെന്ന്. സന്ധ്യയ്ക്ക് വിളക്ക് കൊളുത്തരുത്, അമ്മയ്ക്ക് ചെലവിന് കൊടുക്കരുത് എന്ന് പറഞ്ഞ അർത്ഥം അങ്ങനെ ചെയ്യണം എന്നല്ല. കൊളുത്തരുത് എന്ന് അവർ പറഞ്ഞു തരുന്നത് നേരത്തെ കൊളുത്തിയിരിക്കണം എന്നാണ്. സന്ധ്യ ആവാൻ വെയിറ്റ് ചെയ്യരുത്. അമ്മയ്ക്ക് ചെലവിന് കിട്ടാൻ അമ്മ കാത്തിരിക്കേണ്ട, അമ്മയ്ക്ക് എടുക്കാം എല്ലാം അമ്മേൻ്റെ കയ്യിൽ നിന്ന്. അതാണ് അതിനർത്ഥം. തിരി എത്ര എണ്ണ ഇടണം, ഒറ്റ തിരിയായിട്ട് ഒരിക്കലും ഇടരുത് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഇതാ നോക്കൂ, ഇങ്ങനെ തിരിയിടണം എന്നാണ്. അതായത് ഈ തൊഴുന്നത് മാതിരി ഇങ്ങനെ വിളക്കിനുള്ളിൽ. ഞാനിപ്പോൾ കിഴക്കോട്ട് തിരിഞ്ഞായിരിക്കുന്നത്, വിളക്കും കിഴക്കോട്ടാണ് കത്തിക്കുകയുടെ. അപ്പോൾ വടക്ക് നിന്ന് ഇടത്തെ കയ്യും തെക്ക് നിന്ന് വലത്തെ കയ്യും വരുന്നു, എന്നിട്ടിങ്ങനെ തൊഴുന്നു അല്ലേ. അതുപോലെ വേണം തിരിയിടാൻ എന്നാണ് അർത്ഥം. രണ്ട് വശത്തുനിന്നും ഓരോ തിരി വരണം, ഒറ്റത്തിരി കത്തിക്കാൻ പാടില്ല. മെയിനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന തിരി ഇങ്ങനെ തന്നെ വന്നിരിക്കണം എന്നേ അതിനർത്ഥമുള്ളൂ. ഇത് രാവിലെ കത്തിക്കുമ്പോൾ കിഴക്കോട്ട് മാത്രം മതി, പടിഞ്ഞാറോട്ട് വേണ്ട. സൂര്യനെ ആണ് നമ്മളിവിടെ ആരാധിക്കുന്നത്. സൂര്യനും അറിവിൻ്റെ ഭണ്ഡാകാരമാണ്. അതുകൊണ്ടാണ് ഹനുമാൻ എല്ലാ വിദ്യയും പഠിക്കാൻ സൂര്യദേവൻ്റെ അടുക്കൽ തന്നെ ചെന്നത്. അതൊരു നല്ല ബ്യൂട്ടിഫുൾ സ്റ്റോറിയാണ്. ഇപ്പോൾ പറയാനത് സമയമല്ല, ഇപ്പോൾ പറയണ്ടേ. അതുകൊണ്ട് ഇതിലേക്ക് തന്നെ വരാം. ഇനി വൈകിട്ട് കത്തിക്കുമ്പോൾ ഞാൻ കിഴക്ക് പടിഞ്ഞാറ് രണ്ട് ദിക്കിലേക്കും ഇടും. പിന്നെ വിശേഷ ദിവസങ്ങളിലാണെങ്കിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും വിശേഷം, വിഷു വിഷുക്കണി കാണുമ്പം നിശ്ചയമായും ഞാൻ 5 തിരി കത്തിക്കും. ഓണത്തിൻ്റെ അന്ന് വെളുപ്പിനെ 5 തിരി. അത് 5, 7, 11 അങ്ങനെ അങ്ങനെ 13 കത്തിക്കാറില്ല. അങ്ങനെ അങ്ങനെ വിളക്കിൻ്റെ ഇത് ഈ ചൂട് താങ്ങാനുള്ള കഴിവ് അനുസരിച്ചേ കത്തിക്കാവൂ. ദിവസവും നിങ്ങൾ ഒരു ചെറിയ വിളക്കിൽ 5 തിരിയൊന്നും ഇട്ട് കത്തിക്കരുത്. വിളക്ക് കാലും, കാലും എന്ന് പറഞ്ഞാൽ കുറച്ച് എണ്ണ താഴോട്ട് പതുക്കെ ഈ ചൂട് വഴി ഇറ്റിറ്റ് വീഴും. അങ്ങനെ അല്ലെങ്കിലും ഒലിച്ചിറങ്ങും, ആ അവസ്ഥ ഉണ്ടാക്കി വയ്ക്കരുത്. അപ്പോൾ ഇതിൻ്റെ ചൂട് വഹിക്കാനുള്ള ശേഷി അനുസരിച്ചാണ് തിരിയുടെ എണ്ണം നിശ്ചയിക്കേണ്ടത്. അപ്പോൾ ഇത് മനസ്സിലായി കാണുമല്ലോ എത്ര തിരിയിടണം. ഇപ്പോൾ കിഴക്കോട്ടും പടിഞ്ഞാട്ടും കത്തിക്കുമ്പോൾ ഞാൻ 2 തിരി, ഇതേപോലെ ഒരു തിരി ഇവിടുന്നും വരും ഇവിടുന്നും വരും. ഒറ്റ തിരിയായിട്ട് കൊണ്ടുപോയി ഇടരുത് എന്നേ ഈ പറഞ്ഞതിനർത്ഥമുള്ളൂ. പല ചടങ്ങുകൾക്കും കൈവിളക്ക് തരും, അല്ലെങ്കിൽ മെഴുകുതിരി തരും, കത്തിച്ച മെഴുകുതിരി, അങ്ങനെയാണ് കൊളുത്തുക. പക്ഷേ നേരത്തെ പഴങ്കഥയാകട്ടോ, എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഞങ്ങൾ വീട്ടിൽ വിളക്ക് കത്തിക്കുമ്പോൾ ഒരിക്കലും തീപ്പെട്ടി വരച്ചോ കൈവിളക്ക് കത്തിക്കാനോ തീപ്പെട്ടി വരയ്ക്കാറില്ല. ആദ്യം ഈ കൈവിളക്ക്, ചെറിയ ഒരു കുഞ്ഞ് കൈ പിടിക്കുന്ന ഒരു വിളക്കാണ്, നല്ല ഭംഗിയാണ് കാണാൻ, ഇവിടെയുണ്ട്. അത്
നമ്മളെടുത്ത് അടുക്ക അതും തിരിയിട്ട് വെച്ചിരിക്കും. നേരത്തെ എണ്ണയൊഴിച്ച് പതുക്കെ അതും കൊണ്ട് അടുക്കളയിൽ പോയി അടുപ്പിൽ നിന്ന് കത്തിക്കും. എന്നൊക്കെ അടുക്കളകളിൽ എപ്പോഴും തീയുണ്ട്. എന്നിട്ട് ആ ദീപം ആ കയ്യിൽ എടുക്കുന്ന വിളക്കും കൊണ്ട് പതുക്കെ തൊഴുത്ത് ഏകദേശം അടുക്കളയുടെ ഒരു കുറച്ചകലെ ആയിട്ടാണ് പശു തൊഴുത്തുള്ളത്. തെക്ക് കിഴക്ക് ഒക്കെ ആയിരിക്കണം അടുക്കള എന്നാണ്. അതിൻ്റെ കുറച്ചടുത്ത് ബാക്കിലായിട്ട് അപ്പോൾ നമ്മൾ അടുക്കളപ്പടിയെ നിന്നോണ്ടോ അല്ലെ തൊഴുത്തിൻ്റെ ആ വരാന്തയിൽ ചെന്നിട്ടോ കാണിക്കും പശുവിനെ, ദീപം കാണിക്കും, ദീപം ദീപം എന്ന് പറയും. തിരിച്ചു വന്ന് നമ്മൾ അടുക്കള വഴി തന്നെ കയറി അകത്തൂടെ വന്ന് ഏത് സ്ഥാനത്താണോ നമ്മൾ പൂജാമുറിയൊന്നും അക്കാലത്തില്ലായിരുന്നു, അറയുടെ ഭാഗത്ത് വന്ന് വെച്ചാണ് വിളക്ക് കത്തിക്കുന്നത്. അപ്പോൾ അവിടെ വരാന്തയിലെത്തുമ്പോൾ പറയും ദീപം 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 എന്ന് പറഞ്ഞുകൊണ്ട് വന്ന് അപ്പോൾ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കും, എല്ലാവരും തൊഴും. അങ്ങനെയായിരുന്നു ഇത് കത്തിച്ചിരുന്നത്. അതവിടെ നിൽക്കട്ടെ. ഇപ്പം നമ്മൾ പ്രത്യേകിച്ചും എനിക്ക് തോന്നണു ഈ ടീച്ചേഴ്സിനാണ് ഇങ്ങനത്തെ ഇടപാടുകളൊക്കെ വന്നുവിടുന്നത്. നമ്മൾ അധ്യാപകരായിട്ട് ജോലി ചെയ്യുന്നവർക്ക് എല്ലാ കാര്യത്തിലും ഇടപെടണം. ഇനി സ്പോർട്സ് ആണെങ്കിൽ സ്റ്റേഡിയത്തിലിറങ്ങി ട്രാക്ക് അമ്പയറായിട്ടും സ്പോർട്സ് എന്താണെന്നറിയാത്ത ഞാൻ വരെ നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. അതൊരു എക്സ്പീരിയൻസാണ് ഞങ്ങൾക്കൊക്കെ. അപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് മീറ്റിങ്ങുകൾ ഒരു കൊല്ലം മിനിമം 4-5 എണ്ണമെങ്കിലും അറേഞ്ച് ചെയ്യുകയും അതിലൊക്കെയുള്ള എല്ലാ അനുസാരിപ്പുകളും ഒപ്പിച്ചു വയ്ക്കുകയും VIP-കളെ കൊണ്ടുവരികയും അന്നൊക്കെ വന്നുകൊണ്ടിരുന്നത് സാംസ്കാരിക രംഗത്തും സാഹിത്യ രംഗത്തും തിളങ്ങി നിൽക്കുന്ന ആൾക്കാരാണ് സ്കൂളിലോട്ട് വിളിച്ചാൽ വന്നുകൊണ്ടിരിക്കുന്നത് വരുന്നത്. അപ്പോൾ വളരെ പ്രശസ്തരായി തിളങ്ങി നിൽക്കുന്ന സാഹിത്യകാരന്മാരാണ് ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് എൻ്റെ സ്കൂളുകളിലൊക്കെ. അപ്പോൾ ഞാൻ കൊളയിൽ പിടിക്കുന്ന കാലത്തും അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ നമുക്ക് താഴെ ഇരുന്നും സ്റ്റേജിൻ്റെ പുറകിൽ നിന്നുമൊക്കെ ഈ ചടങ്ങെല്ലാം കാണാനും അതിലൊക്കെ പിൽക്കാലത്ത് പങ്കെടുക്കാനും അതായത് സീനിയോറിറ്റി കൂടി വരുമ്പോൾ സ്റ്റേജിൽ തന്നെ നിൽക്കാനും ഒക്കെയുള്ള ഇടയുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ കൈവിളക്കൊക്കെ നമ്മൾ ഭദ്രമാക്കി കയ്യിൽ കൊടുത്താലും അവർ കത്തിക്കുമ്പോൾ ചിലർ കത്തിക്കുന്നത് പെട്ടെന്ന് കത്തും, മറ്റു ചിലർ കത്തിക്കുന്നത് വളരെ താമസിക്കും. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഒരു തീപ്പെട്ടിയാണെങ്കിലും ശരി, ഒരു മെഴുകുതിരിയാണെങ്കിലും ശരി, ഒരു നിലവിളക്കാണെങ്കിലും ശരി, അത് കത്തുന്ന 3 പോർഷനുണ്ട്. ഈ തീപ്പെട്ടിയുടെ വശങ്ങളിലും ഈ കോലിൻ്റെ അറ്റത്ത് റെഡിഷ് ആയിട്ട് കാണുന്ന ഭാഗത്തും പെട്ടെന്ന് കത്തുന്ന പല സാധനങ്ങളാണ് പിടിപ്പിച്ചിരിക്കുന്നത്. ഈ റബ്ബിങ്ങിന് വേണ്ടത് വരെ ഇവിടെ ഉണ്ട്, ഇച്ചിരി ഒരു റബ്ഡാകാൻ വേണ്ടി. അപ്പോൾ ഇത് കത്തിക്കണമെങ്കിൽ ഒരു ആംഗിള് കൊടുക്കണം. ഇങ്ങനെ ആംഗിള് കൊടുത്തില്ലെങ്കിൽ പെട്ടെന്നത് കത്തുകയില്ല. ചെറിയ റബ്ബിങ്ങേ പാടും, ഒരുപാടാകരുത്. ഉണ്ടോ തീപ്പെട്ടി ഒരച്ച് കത്തിക്കേണ്ടത് എങ്ങനെയെന്ന് നിങ്ങൾ കണ്ടല്ലോ. ഇനി അടുത്തതായിട്ട് നമുക്ക് ആ ജ്വാലയെ, അതായത് കത്തിച്ച ജ്വാലയെ, ഫ്ലെയിമിനെ ഒന്ന് കാണാം. നന്നായി കാണാൻ വേണ്ടി ഇരുട്ടത്താണ് വീഡിയോ എടുത്തിരിക്കുന്നത്. ഇതാ നോക്കൂ, ഫ്ലെയിമിന് 3 ഭാഗങ്ങളുണ്ട്. താഴെ കാണുന്നത് കറുത്ത ഭാഗം, ഫ്ലെയിമിനുള്ളിലേക്ക് നോക്കിയാൽ അത് കാണാം, ചുവട് ഭാഗത്തായിട്ട് ഫ്ലെയിമിൻ്റെ കറുത്ത ഭാഗം, അതാണ് ഡാർക്ക് സോൺ. ഇവിടെ ചൂട് തീരെ കുറവാണ്. കത്തുന്നത് ഇന്ധനമാണല്ലോ, ആ ഇന്ധനം അതായത് ഇവിടെ എണ്ണയുടെ ബാഷ്പം വരികയാണ്. ആ ബാഷ്പമായി ഉയരുന്ന ഭാഗമാണ് ഈ കറുത്ത നിറത്തിൽ ഡാർക്ക് സോണായിട്ട് ഇരുണ്ട ഭാഗമായിട്ട് നമ്മൾ ഈ കാണുന്നത്. അതിൻ്റെ മുകളിലേക്കൊന്ന് നോക്കൂ, ഇനി നല്ല മഞ്ഞ നിറത്തിൽ കാണുന്ന ഭാഗം കണ്ടല്ലോ, ആ ഭാഗത്തിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്താണ് നമുക്ക് ഏറ്റവും ചൂട് കൂടുതൽ കിട്ടുന്നത്. ജ്വാലയുടെ ഏറ്റവും ചൂട് കൂടിയ മുകൾ ഭാഗം കത്തിക്കേണ്ട പുതിയ തിരിയുടെ അടിഭാഗത്തായിട്ട് വന്ന്
നിൽക്കണം. അപ്പോൾ പെട്ടെന്ന് കത്തും. ജ്വാലയെ ഒന്നുകൂടി ശ്രദ്ധിക്കൂ. നമ്മുടെ ഡാർക്ക് സോണിന് മുകളിലായി നല്ല മഞ്ഞ നിറത്തിൽ, അതായത് സ്വർണ്ണ നിറത്തിൽ കാണുന്ന ഭാഗം, അത് എന്താണ് അവിടുത്തെ ഈ നിറത്തിന് കാരണം എന്നാലോചിച്ചാൽ, ഇന്ധനമാണല്ലോ കത്തുന്നത്. ആ ഇന്ധനം പൂർണ്ണമായി ജ്വലിക്കാത്തതുകൊണ്ട്, കത്താത്തതുകൊണ്ട് ആണ് ഈ നിറമുണ്ടാകുന്നത്. ആ നിറത്തിന് കാരണം പൂർണ്ണമായി കത്തിയിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിൽ കാർബണിൻ്റെ തരികൾ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിറം കിട്ടുന്നതിന് കാരണം കത്തൽ പൂർണ്ണമായിട്ടില്ല, അതല്ലേ? അതിനെന്താ കാരണം? അതിന് കാരണം വേണ്ടത്ര അളവിൽ വായു ലഭിച്ചിട്ടില്ല, അതാണ് കാരണം. എന്നാൽ ആ നിറമുള്ള ജ്വാലയുടെ പുറം ഭാഗത്ത് വളരെ വളരെ സൂക്ഷിച്ച് നോക്കിയാൽ നിറമില്ലാത്ത ഒരു നേർത്ത ഭാഗവുമുണ്ട്. അവിടെയാണ് പൂർണ്ണമായ കത്തൽ നടക്കുന്നത്. അപ്പോൾ സാധാരണഗതി നമ്മൾ ഫംഗ്ഷന് പോകുമ്പോൾ ഇതിങ്ങനെ കുറേ നേരത്തെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കും. അപ്പോൾ എന്ത് ചെയ്യുമെന്നറിയാവോ? ഈ തിരിവഴി ഈ എണ്ണ അങ്ങോട്ട് നല്ലവണ്ണം പതുക്കെ മെല്ലെ 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 ചെന്ന് ഉയർന്ന് തിരിയുടെ അറ്റം വരെ നനഞ്ഞ് ഡ്രിപ്പ് ചെയ്യും എണ്ണ. ആ ഘട്ടത്തിലായിരിക്കും ഇത് കത്തിക്കാൻ ചെല്ലുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം അവിടെ എന്ന് ചോദിച്ചാൽ, സംഘാടകർ വേണ്ടതാണ്. ടീച്ചേഴ്സൊക്കെ ഒരുപാട് പേരുണ്ട് ഇത് കാണുന്നവർ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, VIP കത്തിക്കാൻ വേണ്ടി റെഡിയായി അങ്ങോട്ട് നീങ്ങുമ്പോഴത്തേക്ക് ഇതെല്ലാം ഒന്ന് നല്ലപോലെ ഒരു ടിഷ്യൂ ഇട്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ വിരലിൻ്റെ രണ്ട് തുമ്പ് കൊണ്ടോ ഇതൊന്ന് ഞെക്കിയായി എക്സസ് ഓയിൽ കളയണം. ചിലർ ഇവിടെ കർപ്പൂരം വയ്ക്കും. കർപ്പൂരം വയ്ക്കുമ്പോൾ കർപ്പൂരം ആ ടിപ്പിൽ തന്നെ വയ്ക്കണം, പെട്ടെന്ന് കത്തും. നന്ദി, നമസ്കാരം.